പള്ളിയുടെ വെളിയിൽ ബഹുമാനപ്പെട്ട നബിയാണ് അല്ലാഹു തആലാക്കോ വിറച്ച് വിറച്ച് ഉറങ്ങുകയാ പുതപ്പ് പോലെ കൊയ്യാതെ കഷ്ടപ്പെട്ട അള്ളാഹു അന്ന് ഉറങ്ങുന്ന വേളയിൽ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ മൊഴി തുറന്നപ്പോ മദീന പള്ളിയുടെ തിരുമുന്നിലെത്തതാ ഒരു സഹാബി കിടന്ന് കിടക്കുകയാ അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞു നോക്കിയപ്പോ റബിയ തന്റെ ഹാദിമായ ഭൃത്യനായ റബിയ എന്റെ ഉപ്പയും ഉമ്മയും അങ്ങേ കർപ്പണമാകട്ടെ നബിയേ ഞാൻ പാതി ദൂരം എത്തിയപ്പോൾ അവിടുത്തെ പുണ്യമായ ഹദറത്തെ കുറിച്ച് ഞാൻ ഓർത്തുപോയി നബിയേ അങ്ങ് സുബ്ഹിക്ക് മുമ്പ് തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോ അവിടുത്തേക്ക് വെള്ളം ചൂടാക്കി തരാൻ ആരുമില്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് ഞാൻ മടങ്ങിയതാണ് യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലിനു വേണ്ടി വിശപ്പ് സഹിക്കാൻ തയ്യാറായ സഹാബാക്കൾ ദാഹം സഹിക്കാൻ തയ്യാറായ സഹാബാക്കൾ ചൂടിനെ അവഗണിച്ച സഹാബാക്കൾ അതിശൈത്യത്തെ അവഗണിച്ച സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനെ ഖിദ്മത്ത് ചെയ്യണം ജോലി ചെയ്യണം ഉതുവെടുക്കാനുള്ള വെള്ളം ചൂടാക്കി കൊടുക്കണമെന്ന ആവേശത്തോടുകൂടി കൊടുക്കടുപ്പിൽ വിറച്ച് വിറച്ച് കിടന്ന റബിയയോട് അനുഭവപ്പെടുകയാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൃദയം മലിഞ്ഞു പോവുകയാ അല്ലാഹുവിന്റെ റസൂൽ റബിയയോട് ചോദിച്ചു നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചോ ഇഷ്ടപ്പെട്ട ജോലിയായി കിടുകിടാ വിറയ്ക്കുന്ന തണുപ്പുള്ള സമയത്ത് തന്റെ ഭാര്യ കുടുംബത്തെ പോലും അവഗണിച്ച് അള്ളാഹുവിന്റെ റസൂലിനെ ഖിദ്മത്ത് ചെയ്യാൻ താല്പര്യം കാണിച്ച റബിയ റളിയല്ലാഹു അൻഹു വല്ലാത്ത ആവേശത്തോട് ചോദിച്ചു നബി ഏ റബിയ നീ ചോദിച്ചു നബി ഇഷ്ടമുള്ളതാ ചോദിച്ചു റബിയ റളിയല്ലാഹു തആല ചോദിച്ചു ദുനിയാവിന്റെ ഒരു ആവശ്യമില്ല നമ്മളാണെങ്കിൽ ഒരു രണ്ടേക്കർ ജാഗ കിട്ടാൻ ഉപകാരപ്പെടുന്ന നബി എന്ന് പറയും രണ്ട് കോടി സ്വത്ത് കിട്ടാൻ പൈസ കിട്ടാൻ വല്ല വഴിയുണ്ടോ രണ്ട് കോംപ്ലക്സിന് വില പേശിയിട്ടുണ്ട് അത് പെട്ടെന്ന് കമ്മില്ലാത്തവരുടെ ഇതൊക്കെയാ നമ്മുടെ ദുനിയാവിന്റെ ആവശ്യമാണ് പറയും നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് റബിയ റളിയല്ലാഹു തആല ചോദിക്കാൻ പറഞ്ഞപ്പോ ചോദിച്ചിരുന്ന ഭൗതിക ലോകത്തിന്റെ സുഖഭോഗങ്ങളൊന്നും എനിക്ക് വേണ്ട യാ റസൂലല്ലാഹ് എന്റെ ഭാര്യയെക്കാളും എനിക്ക് ഇഷ്ടമങ്ങാണ് നബിയെ എന്റെ ബീജത്തിൽ ജനിച്ച സന്താനത്തെക്കാളും എനിക്ക് ഇഷ്ടമങ്ങാണ് നബിയെ എന്റെ ഉപ്പയേക്കാൾ എന്റെ ഉമ്മയേക്കാൾ എനിക്ക് ഇഷ്ടമങ്ങാണ് നബിയെ എന്റെ കുടുംബത്തെക്കാൾ എനിക്കേറെ ഇഷ്ടമങ്ങാണ് യാ റസൂലല്ലാഹ് ഈ ദുനിയാവിൽ പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറാണ് ഉടുതുണിക്ക് മറുപടിയില്ലാതെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ ഞാൻ തയ്യാറാണ് പക്ഷേ യാ റസൂലല്ലാഹ് എനിക്ക് ഈ ദുനിയാവല്ല വലുത് നാളെ ആസുരത്തിൽ അങ്ങ് ഉന്നതമായ സ്വർഗീയ സോപാനത്തിൽ അലങ്കരിക്കപ്പെടുമ്പോ പ്രവാചകന്മാരോടൊപ്പം അങ്ങ് സ്വർഗത്തിന്റെ സോപാനത്തിൽ വിരാജിക്കുമ്പോ സ്വർഗലോകത്ത് അങ്ങയുടെ ചാരത്ത് വിശ്രമിക്കാൻ അങ്ങേക്ക് അവിടെയും ഒരു ഖിദ്മത്ത് ചെയ്യാൻ അങ്ങയോടൊപ്പം സഹവസിക്കാനുള്ള സൗകര്യം എനിക്ക് ഏർപ്പെടുത്തി തരുമോ നബിയെ അതാണ് ഞാൻ അങ്ങയിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ അമീമായ റസൂലുള്ളാഹി തങ്ങളെ തെല്ല് അത്ഭുതപ്പെട്ടിട്ട് പറഞ്ഞു റബിയാ നീ ചോദിച്ചത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ലയോ സ്വർഗത്തിൽ തന്നോടൊപ്പം കൂടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എന്താ അത് സ്വന്തം അമലിലൂടെ മാത്രമാണ് നേടിയെടുക്കാൻ കഴിയുക സ്വന്തം കർമ്മത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുന്ന കാര്യമാണ്
ആഗ്രഹമാണ് പക്ഷേ എന്നെ നീ ഒന്ന് സഹായിക്കുമോ റബിയ, എന്നെ ഒന്ന് സഹായിക്കുമോ റബിയ. നമസ്കരിച്ചുകൊണ്ട് നമസ്കാരം അധികരിപ്പിച്ചുകൊണ്ട് സുജോദുകൾ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ ഒന്ന് സഹായിച്ചാൽ റബിയ നിന്റെ കാര്യം ഞാൻ ആഖിറത്തിൽ പരിഗണിക്കാമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാട്ടിൽ നിസ്കരിക്കാതെ ഒരുപാട് നന്മകളിൽ ചേർന്ന് കൊണ്ട് പുണ്യമില്ലാന്ന് മനസ്സിലായത് ഹുദുമത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ അവസരം. അങ്ങനെ ഒരു തൗഫീഖ് ഒരാൾ കൃത്യം രക്ഷപ്പെട്ടില്ലേ? സഹാബത്തിൽ അങ്ങനെ ഒരു തൗഫീഖ് കിട്ടിയെങ്കിൽ ആ ഹുദുമത്ത് കൊണ്ട് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നുവെങ്കിൽ നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയേണ്ടതില്ലല്ലോ, നീ എന്നെ ഒന്ന് സഹായിക്കണം. എങ്ങനെയാ സഹായിക്കേണ്ടത്? ബിക്കസ്റത്തി സുജൂദ്, സുജൂദ് അധികരിപ്പിച്ചിട്ട് എന്നെ സഹായിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈ നമസ്കാരം കൃത്യമായി നിലനിർത്തിയാൽ വല്ല ന്യൂനതകൾ അവിടെ വന്നുപോയാൽ ഞാൻ നിന്നെ രക്ഷപ്പെടും. ഇതൊന്നുമില്ലാതെ ശൂന്യമായിട്ട് വട്ടപൂജയായിട്ട് നാളെ ആഹ്റത്തിൽ പോവാൻ എന്നാൽ രക്ഷപ്പെട്ടാൽ സംഭവം ശരി തന്നെയാണ്. പക്ഷേ ആ ശഫാഅത്ത് ചെയ്യാൻ അള്ളാഹു ഓർഡർ കൊടുക്കുന്നത് ആർക്കാണ്? ദുനിയാവിൽ നന്മ ചെയ്ത നമസ്കാരം നമസ്കാരമുള്ളവർക്കാണ്, വലത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചവരുടെയാണ്, അവരുടെ മുഖത്ത് സുജൂദിന്റെ അടയാളങ്ങൾ കാണുന്നതാണ്. ആഹ്റത്തിൽ എങ്ങനെ അങ്ങ് കണ്ടുപിടിക്കും നിങ്ങളെ? الذين معه شساء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود سيماهم في وجوههم من أثر السجود ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം സഹകരിച്ചിരുന്ന സഹവസിച്ചിരുന്ന സഹാബാക്കളെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വ്യക്തമാക്കി പറയുകയാ, അവരുടെ മുഖഭാവങ്ങളെ കണ്ടാൽ നമസ്കാരമുള്ളവരായ അങ്ങേക്ക് കാണാൻ കഴിയും. ഹബീബേ സജൂദി ചെയ്യുന്നവരാണ്, റുകൂഉ ചെയ്യുന്നവരാണ്, ഖിയാമിലാണ്, നമസ്കാരത്തിലാണ്, ഉറക്കം ഒഴിവാക്കുന്നവരാണ്, കൃത്യസമയത്ത് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുന്നവരാണ്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്, അവരുടെ മുഖത്ത് നോക്കിയാൽ, അവരുടെ നെറ്റിത്തടത്തിൽ നോക്കിയാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ സുജൂദ് സമർപ്പിച്ചതിന്റെ അടയാളം കാണാൻ കഴിയും. ഹബീബേ നാളെ പിടിച്ചോണ്ട് പോകാൻ പറ്റും. ഇതൊന്നുമില്ല, ഞാനൊരു മുസ്ലിമാണ്, ഞാനൊരു മുസ്ലിമാണ്, നിസ്കാരമില്ല, ഒന്നുമില്ല. നാളെ ആഹ്റത്തിൽ നിബിധങ്ങൾ നമ്മൾ രക്ഷപ്പെടുത്തും പറഞ്ഞുകൊണ്ട് പോയാൽ ഇത് നടക്കുന്ന കാര്യമില്ല. മൊത്തം പവർ കട്ടായി നമ്മുടെ കൈക്ക് പിടിക്കാൻ നിബിധങ്ങൾക്ക് കഴിയുന്നില്ലോ. കാരണം എന്താ? ആളുകളെ കണ്ടുപിടിക്കണമെങ്കിൽ സീമാകും സുജൂദിന്റെ അടയാളം അവരുടെ മുഖത്ത് തെളിഞ്ഞിരിക്കുന്നു. ആഹ്റത്തിൽ ജനങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിലും എന്റെ ജോലികളൊക്കെ വന്നു പോയാൽ ഞാൻ പരിഹരിക്കാം തങ്ങൾക്ക് മാത്രമാ ആഹ്റത്തിൽ ശഫാഅത്ത് ചെയ്യാൻ അവസരമുള്ളത്.
പക്ഷേ ആ അവസരം അല്ലാതെ റസൂൽ ഉപയോഗിക്കുന്നത് കൃത്യനിഷ്ഠ പാലിക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ വല്ല ന്യൂനതകളോ അപാകതകളോ വന്നു പോയാൽ അല്ലാന്റെ റസൂൽ നാളെ അവരുടെ ശുപാർശയ്ക്ക് വേണ്ടി ഓടിയെത്തും. അത്രേ ചെറിയ എന്തെങ്കിലും ഒരു അപാകതകൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പോലീസ് ഇവിടെ പിടിച്ചു നിർത്തുന്നു, ചെറിയൊരു കേസ് കിട്ടാണ്, ചെറിയൊരു തെറ്റി കേസ്. അപ്പൊ പരിചയമുള്ള രാഷ്ട്രീയക്കാരുള്ള മോഹാരക്കാർ നമ്മളാണ്. പക്ഷെ ഒന്നുമില്ല, ലൈസൻസും ഇല്ല, ബുക്കും ഇല്ല, പേപ്പറും ഇല്ല, ഒന്നുമില്ല. 12 വയസ്സായി പിന്നെ പൾസർ ഓടിച്ചുകൊണ്ട് ഹൈവേ നടക്കിക്കൊണ്ട് പോയി പോലീസ് പിടിച്ച് രാഷ്ട്രീയക്കാരെ ഉപകാരം ചെയ്യാൻ പറ്റില്ല. 12 വയസ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെ ന്യായമില്ല. പക്ഷെ ലൈസൻസ് എടുക്കാൻ മറന്നുപോയി എന്തോ ചെറിയൊരു അപാകതകൾ സംഭവിച്ചു സംഭവിക്കാം. അപ്പൊ അതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കും. അതിൽ പൂർണ്ണത വന്നു പോയാൽ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സഹാബാക്കൾ നാളെ ആഖിറത്തിൽ സഹവസിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ള കാരണമാണ് നമസ്കാരം നിലനിർത്തുക. കാര്യങ്ങൾ കോടികൾ നന്മകൾ ചെയ്താൽ നമസ്കാരം ഉറപോലെ അനുഷ്ഠിക്കാത്തവരുടെ നാളെ കൈകാലികൾ മുഖങ്ങളെല്ലാം നാളെ കറുത്ത് ഇരുന്ന് മൂടിയിരിക്കും. അത്രേ മുഖം പ്രസാദിക്കുകയില്ല. سودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب സഭയിൽ ഇരു മുഖങ്ങളാണ് ദർശിക്കാൻ കഴിയുക. ഒന്ന് സുസ്മേര വചനങ്ങളായ മുഖം, ആ മുഖം അല്ലാഹുവിന്റെ തിരുമുഖത്തെ ദർശിച്ചു കൊണ്ടിരിക്കും. അത്രേ റബ്ബിന്റെ തിരുമുഖത്തെ കാണാൻ കൊതിക്കുന്ന മുഖമാണത്, സാലിഹീനരുടെ മുഖമാണത്. ഹബീബായ റസൂലുള്ളാഹി തങ്ങള് പോലും ഈ ലോകത്ത് നിന്ന് വിട പറയാനൊരുങ്ങുമ്പോ എന്റെ കൂട്ടുകാരൻ എന്റെ തിരുമുഖം ഒന്ന് കാണാൻ എന്നെ കൊണ്ട് എത്തിക്കുമോ മലക്കുൽ മൗത്തേ? എന്റെ ഉന്നതനായ കൂട്ടുകാരനായ എന്റെ റബ്ബുണ്ടല്ലോ, അവന്റെ തിരുമുഖം ഒന്ന് കാണണം, അവനോടൊപ്പം ഒന്ന് സഹവസിക്കണം, അവന്റെ സിംഹാസനത്തിന്റെ ഓരത്ത് പോയി സ്ഥാനം പിടിക്കണം. അതുകൊണ്ട് മലക്കുൽ മൗത്തേ വേഗത്തിൽ എത്തേണം, പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോകണമേ. ഓരോ വിശ്വാസികളെയും ആഗ്രഹം അതാണ്, അല്ലാഹു റബ്ബുലിസ്സത്തിന്റെ തിരുമുഖം ഒന്ന് കാണലാണ്. അല്ലാഹു അതിന് സൗഭാഗ്യം നൽകുന്നത് ദുനിയാവിൽ അവന്റെ വാക്കുകളെ സ്വീകരിച്ചവർക്ക് മാത്രമാണ്, അവനെ ആരാധിച്ചവർക്ക് മാത്രമാണ്, അവനെ വഴിപ്പെട്ടവർക്ക് മാത്രമാണ്, അവന്റെ മുന്നിൽ നക്ഷത്രം സമർപ്പിച്ചവർക്ക് മാത്രമാണ്, വലുത് കയ്യിൽ ഗ്രന്ഥം ലഭിച്ചവർക്ക് മാത്രമാണ്. അതല്ലാത്തവർക്ക് റബ്ബിന്റെ തിരുമുഖം കാണാൻ അവസരമില്ലത്രേ. അതാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത്, ഇന്നല്ലദീന യഷ്റൂ നബി ആയാതില്ലാ ആരാളല്ലാഹുവിന്റെ വിധിവിലക്കുകളെ മാനിക്കാതെ കേവലം പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെയും വചനങ്ങളെയും ഭൗതികതയ്ക്ക് വേണ്ടി കച്ചവടം ചെയ്യുന്നുവോ, ഭൗതികതയ്ക്ക് വേണ്ടി അവൻ തിരുത്തി കുറിക്കുന്നുവോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പനകളെ ചവിട്ടി തേക്കുന്നുവോ, അവന്റെ അവൻ അവർക്കൊരിക്കലും ഒരു നന്മയില്ല, അവർക്കൊരിക്കലും ഒരു രക്ഷയില്ല. റബ്ബിന്റെ തിരുമുഖം അവന് കാണാനുള്ള സൗഭാഗ്യം നൽകുകയില്ല, അല്ലാഹു അവനെ സംസ്കരിക്കുകയുമില്ല. അവൻ തത്തിയെറിയുന്ന നരക കൊണ്ടാരത്തിൽ എറിയപ്പെടുമെന്ന് ഖുർആൻ പറയുമ്പോ